പ്രമേഹ രോഗത്തിന് ആയുർവേദ ഗ്രന്ഥങ്ങൾ ലക്ഷക്കണക്കിന് ഔഷധങ്ങളാണ് ഏകഔഷധങ്ങളായും യോഗൌഷങ്ങളായും പറഞ്ഞിട്ടുള്ളത് അവയിൽ എളുപ്പത്തിൽ ലഭ്യമായവയും പ്രമേഹ രോഗത്തിന് പറ്റുന്നവയായുമുള്ള ചില ഔഷധങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് കൃത്യമായ വ്യായാമം ഭക്ഷണത്തിൽ കൃത്യമായ പഥ്യം ഏറ്റവും നല്ലത് പഴയ നെല്ലിൻ്റെ അരി പറ്റുമെങ്കിൽ അത് ചെന്നെല്ലാകുന്നതാണ് നല്ലത് ഗോതമ്പ് ഇവം റവ ചെറുപയർ ബീൻസ് ചീര മുള്ളങ്കി മൂത്തമുള്ളങ്കി വെള്ളരിക്ക പഴയ കുമ്പളങ്ങ പടവലങ്ങ വെണ്ടയ്ക്ക ഇത്തരം പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽപ്പെടുത്തുക അനൂപമാംസം കഴിക്കാതിരിക്കുക ജാങ്കല മാംസം കഴിക്കാം അനൂപമാംസം ഒഴിവാക്കണം മത്സ്യം മധുരമാണ് പ്രമേഹത്തെ വർദ്ധിപ്പിക്കും മത്സ്യവും അനൂപമാംസവും ഒഴിവാക്കുകയും മാംസഭോജികൾ ജാങ്കല മാംസത്തെ ഉപയോഗിക്കുകയും ചെയ്താൽ നല്ലതാണ് ബാലന്മാരിലെ പ്രമേഹമാണ് ഇന്ന് വളരെ കൂടുതലായി കാണുന്നത് കുട്ടികളെ വളരെ ശ്രദ്ധിക്കണം പ്രമേഹ രോഗികൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനാപൂർവം തൊട്ടുരിയാടാതെ കുട്ടികളുടെ പ്രമേഹമായാലും മുതിർന്നവരുടെ പ്രമേഹമായാലും ഒരു അഞ്ച് മുക്കുറ്റി വർത്തമാനം പറയാതെ പറിച്ച് നല്ലപോലെ വൃത്തിയായി കഴുകി അരകല്ലിൽ നന്നായി അരച്ച് അതിൻ്റെ അകത്ത് കമ്പി പോലുള്ളൊരു നാരുണ്ടാവും എൻ്റെ വേരിൽ അതെടുത്ത് കളയരുത് അതുൾപ്പെടെ അരയ്ക്കണം നല്ല പോലെ അരച്ച് അത് പാലിൽ കലക്കി രാവിലെ കഴിക്കുക കാശ്മീരി ബദാം എന്ന കയ്പ്പുള്ള ഒരു പദാർത്ഥമുണ്ട് മരത്തിൻ്റെ തൊലി പോലെ ഇരിക്കും അത് വരുത്തി അത് വൈകുന്നേരം അരച്ചു പാലിൽ ഒരെണ്ണം കഴിക്കുക ഇത് രണ്ടും മാത്രമായാൽ തന്നെ പ്രമേഹം മറ്റു മരുന്നുകളില്ലാതെ മര്യാദാമസൃണമായ ഭക്ഷണം കഴിക്കുമെങ്കിൽ നിയന്ത്രണത്തിലാകുന്നതാണ് പൂർണമായി നിയന്ത്രണത്തിലായാൽ ഈ മരുന്നു നിർത്താം പക്ഷേ ഭക്ഷണകാര്യത്തിലും വ്യായാമകാര്യത്തിലും മതിവരരുത് അലംഭാവമുണ്ടാവരുത് തുടരണം കുറുന്തൊട്ടിയുടെ വേര് ശതാവരിക്കിഴങ്ങ് പാൽമുതു കിഴങ്ങ് തഴുതാമ വേര് ഞെരിഞ്ഞിൽ നെല്ലി ഉഴുന്ന് അമുക്കുരം ഇവ ചവച്ചിട്ട് ക്ഷീരപാകം ജീരകപാകം എന്ന് വൃന്ദാമാധവാദി ഗ്രന്ഥങ്ങൾ പറയുന്ന ഒരു പാകമുണ്ട് കുറുന്തോട്ടി വേര് കിഴങ്ങ് പാൽമുതുക്ക് നന്നാറിക്കിഴങ്ങ് തമിഴുതാമ വേര് ഞെരിഞ്ഞിൽ കീഴാർ നെല്ലി ഉഴുന്ന് അമുക്കുരം ഇവ നന്നായി ചതച്ച് ഈ മരുന്നുകൾ എത്രയാണോ അതിൻ്റെ ഇരട്ടി പാൽ നാലിരട്ടി വെള്ളം ഈ മരുന്നെത്രയുണ്ടോ അത്രയും അളവിൽ ജീരകം കാട്ടുജീരകം ഉലുവ ഇതെല്ലാം കൂടി ചതച്ച് കിഴികെട്ടി പാലിൽ ഇട്ട് വെള്ളവും ഒഴിച്ച് അതല്ലെങ്കിൽ ഇതെല്ലാം ചതച്ച് പാലിലേക്കിട്ട് വെള്ളവും ഒഴിച്ച് തിളപ്പിച്ച് പാലളവായി വറ്റിക്കഴിഞ്ഞാൽ അതിനെ ക്ഷീരപാകം ജീരക എന്നൊക്കെ പ്രാചീനർ പറയും ആ അളവിലെടുത്ത് പിഴിഞ്ഞരിച്ച് ആ കഷായം കുടിച്ചാൽ വളരെ ഫലപ്രദമാണ് പ്രമേഹം കുട്ടികളേത് നിയന്ത്രിക്കാൻ വളരെ നല്ലതാണ് കുട്ടികളിൽ പ്രമേഹം കണ്ടാൽ മൂത്രം നിയന്ത്രിക്കാൻ വിഷമമാവും കദളിവാഴയുടെ കിഴങ്ങ് ആറ് കഴഞ്ച് മുപ്പത് ഗ്രാം താർത്താവൽ സമൂലം നാല് കഴഞ്ച് ഇരുപത് ഗ്രാം പൂളപ്പശ രണ്ട് കഴഞ്ച് പത്ത് ഗ്രാം വെള്ളം നാല് നാഴി ആട്ടിൻ പാലും പശുവിൻ പാലും സമമായി ചേർത്ത് ഉഴക്ക് ഇത് കഷായം വെച്ച് കൊടുത്താൽ വൃക്കയുടെ പ്രവർത്തനം നേരെയാവുകയും ഡെഫിക്കേറ്റിംഗ് സെൻ്റർ കൃത്യമാവുകയും പിറ്റുറ്ററിയോട് ബന്ധപ്പെട്ട് ബീറ്റാ കോശങ്ങളുടെ മരണം കുറയുകയും ചെയ്യും കുട്ടികളുടെ പ്രമേഹത്തിൽ നല്ലതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രമേഹത്തിൽ കഴിക്കാവുന്ന ഒന്നാണ് കാട്ടുജീരകം ജീരകം ജീരകം ഉലുവ അയമോദകം ഇത് ഹൃദ്രോഗത്തിലും വളരെ ഫലപ്രദമാണ് ഇത് പൊടിച്ച് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് എപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്നുവോ അപ്പോഴൊക്കെ എടുക്കാം ഒരു പതിനഞ്ച് ഗ്രാം കഴിച്ചാ മതി ചൂടുവെള്ളത്തിൽ കുടിക്കാനുള്ള വെള്ളം വെള്ളമുണ്ടാക്കുമ്പോൾ പൊൻകരണ്ടി വേര് ഈ പൊൻകൊരണ്ടി കേരളത്തിൽ നാടൻ എന്നും വരുന്നതെന്നും രണ്ട് തരമുണ്ട് ശ്രദ്ധിച്ച് ഒറിജിനൽ തന്നെ വാങ്ങണം പൊൻകരണ്ടി വേര് വേങ്ങയുടെ കാതൽ തീരെ കൃഷന്മാരായവർ വേങ്ങയുടെ കാതൽ ഉപയോഗിക്കരുത് പൊൻകരണ്ടി പേര് കറവേങ്ങയുടെ കാതൽ ഞാവലിൻ്റെ തൊലി വേപ്പിൻ്റെ തൊലി തേറ്റാമ്പരൽ ശതകുപ്പ ഇവയെല്ലാം ചതച്ചിട്ട് വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നത് നല്ലതാണ് ദാഹം വരുമ്പോഴെല്ലാം നല്ല തേറ്റാമ്പരൽ വാങ്ങിക്കൊണ്ടുവന്ന് പല പ്രമേഹങ്ങളും യും വൃക്കകളെയും ബാധിച്ചിട്ടുണ്ടാകുന്നതാണ് വൃക്കയുടെ തകരാറ് മൂലമുള്ള പ്രമേഹമാണെങ്കിൽ മൂത്രത്തിലായിരിക്കും കൂടുതൽ ഷുഗറിൻ്റെ അളവുള്ളത് രക്തത്തിലധികം കാണില്ല തുടക്കത്തിൽ അത്തരം പ്രമേഹങ്ങളിൽ തേറ്റാം വരൽ ചാണയിൽ അരച്ചെടുക്കുക മോരിൽ കലക്കി കുടിക്കുക ഇതെല്ലാം എല്ലാ പ്രമേഹത്തിനും ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് ഫലമില്ല എന്ന് പറയുന്നുണ്ട് അവിടെയാണ് ഉത്തമന്മാരായ ഭിഷഗരന്മാരെ പ്രാചീനരെ സമീപിക്കേണ്ടി വരുന്നത് ഇത് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല തേറ്റാമ്പരൽ മേഘത്തിൽ വൃക്കസംബന്ധമായി ഉണ്ടാകുന്ന മേഘങ്ങളിൽ അതീവ ഫലപ്രദമാണ് എന്നേക്കും മാറുന്നതാണ് അത് ചാണയിൽ ചാണകയിലൊരച്ചെടുക്കണം വളരെ കട്ടിയുള്ള പൊടിച്ചെടുക്കാൻ പ്രയാസമുള്ള പള്ളവറൈസർ പൊട്ടിപ്പോകുന്ന അതിൻ്റെ പൊടിക്കുന്ന ഭാഗം പൊട്ടിപ്പോകുന്ന ഇരുമ്പിനേക്കാൾ കട്ടിയുള്ള ഒരു കുരുവാണ് തേറ്റാമ്പരൽ അതുകൊണ്ടത് വെള്ളത്തിനിട്ടൊന്ന് കുതിർത്തിട്ട് വേണം പൊടിക്കുകയാണെങ്കിൽ തന്നെ പൊടിച്ച് കഴിഞ്ഞാൽ അതേപടി എടുത്തു വെക്കരുത് നനവുണ്ടെങ്കിൽ പൂപ്പൽ വരും അത് കഴിച്ചാൽ ഒരുപാട് രോഗങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തേറ്റാമ്പരൽ കൊണ്ടുവന്ന് കഴുകി ഉണങ്ങി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ അത് മലർന്നു വരും അങ്ങനെ വരുമ്പോൾ അത് അരച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് എന്നിട്ട് ഉണങ്ങി വെച്ചാൽ നല്ലതാണ് അതേപോലെ തന്നെ തേറ്റാമ്പരലും ഉലുവയും ചേർത്ത് നല്ലപോലെ മോരിൽ കാച്ചി ഉണങ്ങിപ്പൊടിച്ചു വെച്ചാൽ നല്ല കാളൻ്റെ മണവും ഉണ്ടാവും ഈ പറഞ്ഞതിന് വളരെ പ്രയോജനവും ഉണ്ടാവും കറവേങ്ങയുടെ അല്ലെങ്കിൽ രക്തവേങ്ങയുടെ കാതൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അധികം തടിയുള്ളവർക്ക് അവർ മാത്രമേ ഈ മരുന്ന് കഴിക്കാവൂ ആ വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ പ്രമേഹം ശമിക്കുന്നതാണ് നെല്ലി പ്രമേഹത്തിന് ഇതുവരെ കണ്ടിട്ടുള്ള ഔഷധങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് കീഴാർനെല്ലി പറിച്ച് കൊണ്ടുവന്ന് സമൂലം കഴുകി നന്നായി അരയ്ക്കുക അല്പം പച്ചമഞ്ഞളും ചേർത്ത് അരയ്ക്കുക എന്നിട്ട് പാലിൽ കാച്ചി കുടിച്ചാൽ എകിർത്ത് പാങ്കരിയാസ് വൃക്ക ഇവയൊക്കെ പങ്കുവഹിക്കുന്ന പ്രമേഹത്തിന് ശമനമാണ് പ്രമേഹ രോഗികൾ രാവിലെ എഴുന്നേറ്റ് തലേദിവസവും എടുത്തു വെക്കാം വരിക്കപ്പ്ലാവിലെ ഞെട്ട് പറിച്ച് വായ കഴുകുന്നതിന് മുമ്പ് വരിക്കപ്പ്ലാവിലെ ഞെട്ടും പല്ലിലും നാവിലും ഒക്കെ ഇരിക്കുന്ന തലേദിവസം കഴിച്ചിട്ട് കിടന്നതിൻ്റെ ഭാഗങ്ങളായിരിക്കുന്ന പഴകിയ ഭക്ഷണ അംശങ്ങളും ഒക്കെ വരിക്കപ്ലാവിലെ ഞെട്ട് നല്ല പോലെ ചവയ്ക്കുമ്പോൾ അതിൽ കലരും പഴയ വൃദ്ധന്മാർ രോഗം ഭാവനയാണെന്ന് നന്നായി അറിഞ്ഞിരുന്നതുകൊണ്ട് തൻ്റെ മക്കൾക്ക് തന്നെ കണ്ട് രോഗഭാവനയുണ്ടാകരുത് എന്നുള്ളതിനാൽ വീട്ടിൽ വളർത്തിയിരുന്ന ആടിനോ പശുവിനോ കൊടുക്കാനെന്ന വ്യാജേന വീട്ടിൽ സ്ത്രീകൾക്ക് സഹായമെന്ന വ്യാജേന വൈകുന്നേരം കൊടക്കമ്പി പോലൊരു കമ്പിയും കുർപ്പിച്ചു വെച്ച് മുറ്റത്തിറങ്ങി വരിക്കപ്ലാവില കുത്തിയെടുത്ത് കൊണ്ടുവന്ന് കിടക്കുന്ന മുറികളിൽ എത്തിച്ച് അതിൻ്റെ ഞെട്ടു മാത്രം പൊട്ടിച്ചെടുത്ത് ഗ്ലാസ്സിലിട്ട് വീട്ടിൽ വെച്ചിട്ട് ബാക്കി പുറത്ത് കളയുകയോ ഒന്നിച്ച് കൊണ്ടുപോയി കളയുകയോ ആടിനു കൊടുക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ തനിക്കൊരു പ്രമേഹ ലക്ഷണമുണ്ട് എന്നവരറിഞ്ഞിരുന്നത് ഇന്നത്തെ ടെസ്റ്റുകളിൽ നിന്നൊന്നുമല്ല താൻ മൂത്രമൊഴിക്കുന്നിടത്ത് ഉറുമ്പ് വരുമ്പോഴും തൻ്റെ കാലുകളിലും മറ്റും ഉറുമ്പ് കടിച്ചാൽ അറിയാതെ വരുമ്പോഴും തൻ്റെ ശരീരത്തിൻ്റെ ബലം കുറയുമ്പോഴുമൊക്കെ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചിരുന്നവരായ പഴയ കാരണവന്മാർ ഇതറിഞ്ഞ് ഈ വരിക്കപ്പ്ലാവിലെ ഞെട്ട് രാവിലെ ചവച്ചരച്ച് കഴിക്കുമായിരുന്നു പ്രമേഹത്തെ നിയന്ത്രിക്കുവാനും പ്രമേഹം വരാതിരിക്കുവാനും ഈ പ്ലാവിലെ ഞെട്ട് ഉത്തമമാണ് ജ്വരമാണ് പലപ്പോഴും പ്രമേഹത്തിലേക്ക് കടക്കുന്നതുകൊണ്ട് പ്രായമെത്തിയവർ ജ്വരം വരാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധിച്ചിരുന്നത് പ്ലാവില ഞെട്ടിനെയാണ് വരിക്കപ്പ്ലാവിലയുടെ പഴുത്ത പ്ലാവില കുത്തി കഞ്ഞു കുടിക്കുമ്പോഴും വരിക്കപ്പ്ലാവില ഞെട്ട് ചവച്ചരച്ച് കഴിക്കുമ്പോഴും ബലമുണ്ടാവുകയും പനി വരാതിരിക്കുകയും പല പനികളെയും തടയാൻ കഴിയുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തൻ്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും രോഗഭാവനയുണ്ടാകാതിരിക്കുന്നതിലും ഇത് വളരെ സഹായകമായിരുന്നു ബ്രഹ്മി നല്ലവണ്ണം ഉണക്കി പൊടിച്ച് ഒരു ടേബിൾ സ്പൂൺ വീതം പാലിൽ സേവിച്ചാൽ പ്രമേഹം ശമിക്കും പ്രമേഹ രോഗികൾ വെറും വയറ്റിൽ ഒരു പതിനഞ്ച് ഗ്രാം നെല്ലിക്ക ചവച്ചു തിന്നുകയോ ഒരു മുപ്പത് എം എൽ നെല്ലിക്ക നീര് കുടിക്കുകയോ ചെയ്താൽ അതിലും മഞ്ഞൾ ചേർക്കാം പ്രമേഹം ശമിക്കും തൊട്ടാവാടി പ്രമേഹത്തിന് നല്ലതാണ് വളരെ സൂക്ഷിക്കണം കാരണം അതിൽ മൈമോസിൻ എന്നൊരു വിഷമുണ്ട് തൊട്ടാവാടിയുടെ വേര് കഴമ്പ് വരാത്ത കരിക്കിൻ്റെ വെള്ളത്തിൽ തലേദിവസം അരച്ചിടുക രാവിലെ അതെടുത്ത് അതിൻ്റെ ചിരട്ട കൂടി ചുരണ്ടിയെടുത്ത് അല്പം തവിടും ചേർത്ത് കഴിച്ചാൽ തൊട്ടാവാടിയുടെ ദൂഷ്യവും മാറും പ്രമേഹവും ശമിക്കും തൊട്ടാവാടി കിഡ്നിയെ ബാധിക്കുന്നതാണ് മൈമോസിനാണ് വിഷം വളരെ ശ്രദ്ധിച്ചു വേണം ഉപയോഗിക്കാൻ തൊട്ടാവാടിക്ക് പകരം നല്ല കുരുമുളക് വള്ളി ഞാലി എടുത്ത് ചതച്ച് കരിക്കിൻ വെള്ളത്തിലിട്ട് കുടിച്ചാലും പ്രമേഹം ശമിക്കുന്നതാണ് എഴുന്നേറ്റ് പ്രാർത്ഥനാപൂർവം പെരിങ്ങല തീട്ടപ്പിലാവില വട്ടപ്പിലാവില വട്ടപ്പരു ഒരു വേരൻ എന്നൊക്കെ അറിയുന്ന ചെടിയുടെ ഇല പറിച്ച് കരിഞ്ചീരകമോ കാട്ടുജീരകമോ ഉലുവയോ ജീരകമോ എല്ലാം കൂടിയോ ചേർത്ത് അരച്ച് ആഹാരത്തിന് മുമ്പ് മൂന്ന് നേരം കഴിച്ചാൽ പ്രമേഹം മാറുന്നതാണ് പ്രമേഹരോഗം രോഗം നിമിത്തം അനപത്യദോഷം അനുഭവിക്കുന്ന പ്രമേഹം എല്ലാ ധാതുവിനെയും ബാധിക്കുന്നതാണ് അതുകൊണ്ട് പ്രമേഹം നിമിത്തം അനപത്യദോഷം കുട്ടികളില്ലായ്മ അനുഭവിക്കുന്ന ഉദ്ധാരണശേഷി നഷ്ടപ്പെട്ടിട്ടുള്ള ബീജശേഷി ഇല്ലാതായിട്ടുള്ള പുരുഷന്മാരും ഗർഭശ്രുതി മുതലായവ നിരന്തരമായി ഉണ്ടാകുന്ന സ്ത്രീകളും നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ കൂടുതലാണ് വൈദ്യശാസ്ത്രം കിണഞ്ഞു പരിശ്രമിക്കുകയാണ് അവർക്ക് കുട്ടികളെ നൽകാൻ ഈ സമയത്ത് ജാതിക്ക പറിച്ചു കൊണ്ടുവന്ന് ജാതിക്ക എന്ന് പറയുന്നത് തേക്കിൻ്റെ കുരുവല്ല ജാതി എന്ന് തേക്കിനും പറയും നാം കറിമസാലയിലെല്ലാം ഉപയോഗിക്കുന്ന ജാതിക്ക കൊണ്ടുവന്ന് അതിൻ്റെ തോട് കളഞ്ഞു അതിലെ പരിപ്പ് നാലായി കീറി നല്ല ആട്ടിയ എള്ളെണ്ണയിൽ ഇട്ട് വയ്ക്കുക ഇരുപത്തിയൊന്ന് ദിവസം മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം വരെ ഇട്ട് വയ്ക്കണം അതൊരു പത്തോ നൂറോ ജാതിക്ക കൊണ്ടുവന്ന് നാലായി കീറി അപ്പോൾ എണ്ണത്തോളം ഉണ്ടാവും അത് മുങ്ങിക്കിടക്കാൻ മാത്രം എള്ളെണ്ണയിൽ കുപ്പിയിലിട്ട് വയ്ക്കുക ഭരണികളിലിട്ട് വയ്ക്കുക ഇരുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു കീറ് ജാതിക്കയും ഒരു സ്പൂൺ എള്ളെണ്ണയും കൂടി എടുത്ത് കഴിക്കുക രാവിലെ വൈകുന്നേരം രണ്ട് നേരം കഴിക്കുക പ്രമേഹം ശമിക്കുകയും ബീജശേഷി ഉണ്ടാവുകയും നഷ്ടപ്പെട്ടു പോയ മജ്ജ ശുക്രം അസ്ഥി മേതസ് തുടങ്ങിയ ധാതുക്കൾ പുതുതായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്നതാണ് അമരിയുടെ ഇല കുത്തിപ്പിഴിഞ്ഞ് അരിച്ചെടുത്ത നീരും സമം വെളിച്ചെണ്ണയും അല്പം മഞ്ഞളും ചേർത്ത് കാച്ചിയെടുത്ത എണ്ണ പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന ഏത് തരം വ്രണ വ്രണങ്ങൾക്കും പുരട്ടാൻ നല്ലതാണ് അമരിയില കുത്തിപ്പിഴിഞ്ഞ നീര് അരിച്ചെടുത്ത് സമം വെളിച്ചെണ്ണയും അല്പം മഞ്ഞളും ചേർത്ത് കാച്ചിയെടുത്ത എണ്ണ പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന വ്രണങ്ങളിൽ പുരട്ടാൻ നല്ലതാണ് ജാത്യാദി ഘൃതത്തിൽ നാഗഭസ്മം ചേർത്ത് പുരട്ടിയാലും പ്രമേഹവ്രണങ്ങൾ ഉണങ്ങും പ്രമേഹത്തിൽ നൂറുകണക്കിന് വ്യത്യസ്തതയുള്ള കുരുക്കളെക്കുറിച്ചുള്ള പഠനം ഏറ്റവും പ്രാചീന ആയുർവേദ ഗ്രന്ഥങ്ങളിലുണ്ട് അവയെല്ലാം ശമിക്കാനുള്ള വഴി ധാന്വന്തര ഘൃതമാണ് ധാന്വന്തര ഘൃതം ഉണ്ടാക്കുന്നത് എളുപ്പമല്ല നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ധാന്വന്തര ഘൃതത്തിൽ എല്ലാം മരുന്നും പെടുമോ എന്ന് സംശയമാണ് കാരണം ധാന്വന്തരൃതത്തിൻ്റെ യോഗം സാധാരണ കൃതയോഗമല്ല അതിലെ ഔഷധങ്ങളുടെ തൂക്കവും നെയ്യുടെ അളവും വെച്ച് നോക്കിയാൽ കാച്ചെടുക്കാൻ നന്നേ പ്രയാസമാണ് കൃത്യതയോടെ ഒന്ന് പശുവിൻ്റെ നെയ് നാടൻ പശുവിൻ്റെ നെയ്യ് കിട്ടാനുള്ള ദൗർലഭ്യം ഒരു ഘൃതം കാച്ചിയെടുത്താൽ ആയിരക്കണക്കിന് രൂപ വില വരും ധാന്വന്തരം കാച്ചിയെടുക്കുമ്പോൾ അത്ര കൃത്യതയിൽ കാച്ചിയെടുക്കാൻ വീട്ടിൽ ഒരാൾ ശ്രമിച്ചാൽ തന്നെ ഇന്ന് വിഷമമാണ് അതുകൊണ്ട് കൃത്യമായി കാച്ചിയെടുത്ത ധാന്വന്തരഘൃതം പ്രമേഹത്തെ ശമിപ്പിക്കുകയും ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ണിൻ്റെ കാഴ്ചയെ പുനരുണ്ടാക്കുകയും വേറെ ഒരു മരുന്നും ആവശ്യമില്ല ധാന്വന്തരഘൃതം മാത്രം കഴിച്ചാൽ രാവിലെ ഒരു സ്പൂൺ വീതം വെറും വയറ്റിൽ കഴിച്ചാൽ പ്രമേഹ പിടകകൾ പോകും കണ്ണിന് കാഴ്ച ലഭിക്കും സ്രോതസ്സുകൾ ഒക്കെ തുറക്കും അതുകൊണ്ട് തന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് ന്യൂറോപ്പതി ഡയബറ്റിക് നെഫ്രോപ്പതി ഇവയിലെല്ലാം വളരെ ഫലപ്രദമായ ഒന്നാണ് ധന്വന്തരം മഞ്ഞൾപ്പൊടി വെണ്ണയിൽ ചാലിച്ച് പതിവായി സേവിച്ചാൽ ആയുസിനും പ്രമേഹത്തിനും കൈകണ്ട ഔഷധമാണ് പച്ചമഞ്ഞളും എള്ളും കോവലിൻ്റെ ഇലയും കൂടി നല്ലതുപോലെ അരച്ചു പുരട്ടിയാലും പ്രമേഹക്കുരു പോകും വാഴപ്പിണ്ടി പിഴിഞ്ഞെടുത്ത നീരിൽ അല്പം മഞ്ഞൾ പൊടിച്ച് ചേർത്ത് പതിവായി കഴിക്കുന്നതും വാഴക്കൂമ്പ് ആഹാരമായി കഴിക്കുന്നതും നന്നാണ് വാഴക്കൂമ്പ് എടുക്കുമ്പോൾ കദളിവാഴയുടെ കുമ്പ് വല്ലാതെ കൈക്ക് ഉപ്പേരിവെച്ചാൽ അത് വളരെ നല്ലതാണ് ചന്ദനം നല്ലപോലെ അരച്ചെടുത്ത് ഒരു ഔൺസ് നെല്ലിക്കാനീരിൽ കലർത്തി പതിവായി സേവിക്കുന്നതും പ്രമേഹത്തിന് നന്നാണ് ബ്രഹ്മി കഴുകി വൃത്തിയാക്കി നല്ല പോലെ അരച്ചെടുത്ത് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ അതിലൽപ്പം മഞ്ഞളും കൂടെ ചേർത്താൽ പ്രമേഹം മാത്രമല്ല ക്ഷയവും ശമിക്കും കറുക എള് തുമ്പപ്പും ഇവ പാലിലരച്ച് വെണ്ണ കൂട്ടി പുരട്ടിയാൽ പ്രമേഹത്തിൻ്റെ കുരു ശമിക്കും ചെറുളയരച്ച് മോരിൽ കഴിച്ചാൽ പ്രമേഹം ശമിക്കുന്നതാണ് അതുപോലെ തന്നെ അമൃത് അത് കാട്ടമൃതാണ് നല്ലത് ഒരാഴ്ച കൊണ്ട് പ്രമേഹശമനമാണ് കേരളത്തിൽ പലയിടത്തും ഇത് ചെറുതായി തറച്ച് അത്ഭുത മരുന്നായി വിൽക്കുന്നുണ്ട് വെറും അമൃത് അത് കാട്ടമൃത് ഇടിച്ചു പിഴിഞ്ഞ നീര് അതാണ് ഉത്തമം തിളപ്പിച്ച വെള്ളം പൊടിച്ച് വച്ച് പൊടി ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പ്രമേഹശമനമാണ്